കണിക്കൊന്നകൾ പൂത്തു നിൽക്കുന്ന ഒരു വിഷുക്കാലം കൂടി വന്നടയുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും സമ്പൽ സമൃദ്ധമായ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് വി എം സൂപ്പർ വാല്യൂ ചേലക്കര. ഐവർമഠം എം വി അശോക വാര്യർ, തിരുവില്ലാമലക്കാരുടെ സ്വന്തം അശോകേട്ടൻ, സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമായ അശോക വാര്യർക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ സുരേഷ് ഗോപിയിൽ നിന്നും അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങി. പ്രേം നസീറിന്റെ 98th ജന്മദിനത്തോടനുബന്ധിച്ച് പ്രേം നസീർ സോഷ്യൽ കൾച്ചറൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ 2024 കർമ്മശ്രേഷ്ഠ പുരസ്കാരമാണ് തിരുവില്ലാമല പാമ്പാടി സ്വദേശി ഐവർമഠം എം വി അശോകൻ വാര്യർക്ക് ലഭിച്ചത്. ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റിയായ എം വി അശോകൻ വാര്യർ ലയൺസ് ക്ലബ്ബുമായി ചേർന്ന് കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസർ രോഗത്തിന് അവബോധം സൃഷ്ടിച്ചുകൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ്. നിരാലംബർക്കും അശരണർക്കും നിരവധി തവണ കൈത്താങ്ങായി മാറിയിട്ടുള്ള എം വി അശോകൻ വാര്യരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് പ്രേം നസീർ സോഷ്യൽ കൾച്ചറൽ ഓർഗനൈസേഷൻ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചത്. കഴിഞ്ഞ 7th തൃശൂർ സംഗീത സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ചിട്ടുണ്ട് പ്രേം നസീർ സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ 98th ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് അവരുടെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ആണ് എനിക്ക് ഈ വർഷം ലഭിച്ചത്. അതിൻ്റെ പ്രസിഡൻ്റായ റോളി ബാബു, അതുപോലെ പുരസ്കാരം സമ്മാനിച്ച ഭരത് സുരേഷ് ഗോപി സാർ, ഗുരുവായൂർ ശിവജി, പിന്നെ പഴയ ഡയറക്ടർ പി ചന്ദ്രശേഖരൻ സാറ്, അവരെല്ലാം വേദി സന്നിഹിതരായിരുന്നു. എന്തായാലും എനിക്ക് ഈ അവാർഡ് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് പ്രത്യേകിച്ച് പ്രേം നസീർ സോഷ്യോ ഓർഗനൈസേഷൻ്റെ എല്ലാ പ്രവർത്തകരോടും ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനൊരു അവാർഡ്, കേരള കർമ്മശ്രേഷ്ഠ അവാർഡ് എനിക്ക് ലഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ പല പ്രവർത്തനങ്ങൾ, അതായത് ലയൻസ് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും എല്ലാം ഈ ടോണി ആനക്കറെ ഏൽപ്പിച്ച ഈ വർഷത്തെ ചൈൽഡ്ഹുഡ് ക്യാൻസർ എന്ന പ്രോഗ്രാമിൻ്റെ അതിനോടനുബന്ധിച്ച് കുട്ടികൾ കാണുന്ന ക്യാൻസർ രോഗത്തിൻ്റെ അവരുടെ ഒരു അവബോധം വളർത്തുക എന്നുള്ളത്, ഒരു അവയർനെസ്സും അതുപോലെ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിനോട് ബന്ധപ്പെട്ടായിരിക്കാം എനിക്ക് ഈ പുരസ്കാരം ലഭിച്ചത് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ എൻ്റെ അച്ഛൻ്റെ ഒരു അനുഗ്രഹം, 1994 ഈ ട്രസ്റ്റ് രൂപീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ട് 6th വർഷമാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങ് കൂടി 20th ഓഗസ്റ്റ് 27th നടക്കാൻ പോവാണ്. അപ്പോൾ ട്രസ്റ്റിൻ്റെ വകയായിട്ടും എല്ലാ വർഷവും ഒരു എന്താ പറയുക, സാമ്പത്തികമായിട്ട് അവശേ അനുഭവിക്കുന്ന ആർക്കെങ്കിലും സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതും ട്രസ്റ്റിൻ്റെ ഒരു സഹായമായിട്ട് ഈ എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ഈ വർഷം 27th ഓഗസ്റ്റ് 27th നടക്കാൻ പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും പല ഉദ്ദേശം വെച്ചിട്ടായിരിക്കാം റോളി ബാബു, പ്രസിഡൻ്റായ റോളി ബാബു എനിക്ക് ഈ വർഷം ഈ കർമ്മശ്രേഷ്ഠ അവാർഡ് തന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും സന്തോഷമുണ്ട്. അത് ഈ റോളി ബാബു പറയുന്ന വ്യക്തിയും ഒരു ലയൻസ് പ്രസ്ഥാനത്തിലെ ഒരു സജീവ സാന്നിധ്യമാണ് അദ്ദേഹം. അപ്പോൾ എന്നെ ഏൽപ്പിച്ച ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരനാണ് ലയൻസ് പ്രസ്ഥാനത്തിൻ്റെ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണർ. അത് അദ്ദേഹമാണ് ചൈൽഡ്ഹുഡ് ക്യാൻസർ എന്ന ഈ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായി എന്നെ നിയമിച്ചതും. ഈ മൂന്ന് മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ മൂന്ന് ഡിസ്ട്രിക്റ്റിലും കുട്ടികൾ കാണുന്ന, ഇപ്പം നേരത്തെ പറഞ്ഞ കുട്ടികൾ കാണുന്ന ക്യാൻസർ രോഗത്തിന് ഒരു അവബോധം ഉണ്ടാക്കുക, അവർക്ക് അതിന് മുൻകൂട്ടി ഒരു അവബോധം അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അത് ഈ പറയുന്നത് ലയൻസ് ക്ലബ് പ്രസ്ഥാനമായിട്ടാണ് കൂടുതൽ, അതായത് ലയൻസ് പ്രസ്ഥാനത്തിൽ മൂന്ന് ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഓരോ ഹോസ്പിറ്റലുകൾ അതുപോലെ അവശാനിക്കുന്ന കുട്ടികളെ ഓരോ ക്ലബ്ബുകളുണ്ട്, 200+ ക്ലബ്ബുകളുണ്ട് ലയൻസ് പ്രസ്ഥാനത്തിൽ. അപ്പോൾ 200 ക്ലബ്ബിലും അവരിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അവരിൽ കണ്ടെത്തുകയാണ്, കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ക്ലബ്ബ് മുഖാന്തരം എത്തിക്കുക, അതോടൊപ്പം എന്നെ കഴിയുന്ന സഹായങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നുള്ളതാണ്. റൈറ്റ് ന്യൂസ്, തിരുവില്ലുമല.